ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഡൽഹിയിലേക്ക് ഒരു ഡ്രീം ട്രിപ്പിന് പോവുകയാണ്. അപ്പൊ നമ്മള് കാറിലൊന്നല്ല പോകുന്നത്, ട്രെയിനിലേക്ക് കൂടി നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ഡൽഹി ട്രിപ്പ്, ഡൽഹി ആഗ്ര, പിന്നെ ആണ് ചെന്നൈ. അപ്പൊ അതാണ് നമ്മുടെ പ്ലാന്. ഓട്ടോന് വേണ്ടി കാത്തുക്കാം. ഓട്ടോ റെയിൽവേ സ്റ്റേഷൻ പോവും, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ, പിന്നെ അവിടുന്ന് ട്രെയിൻ കയറും. നല്ല രണ്ട് ദിവസം ഇങ്ങനെ ഇട്ട് പോകേണ്ടി വരും. രണ്ട് ദിവസം ട്രെയിൻ തന്നെ നീക്കേണ്ടി വരും. ആദ്യമായിട്ട് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത്, അച്ഛൻ ഒരു ദിവസം ഒരിക്കൽ പോയിരുന്നു. അതിൻ്റെ ഒരു ധൈര്യത്തിൽ നമ്മൾ പോകുന്നത്. ഹരിവിളി ഇപ്പം കണ്ണൂരായില്ലേ, പിന്നെ കണ്ണൂർ നമ്മളെ പിലാത്ര ഉണ്ടായ മീനാക്കി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റിംഗ് ആയി അങ്ങോട്ട് ഇങ്ങോട്ട്. പിന്നെ എല്ലാത്ര നോക്കില്ല. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. പിന്നെ രണ്ട് ദിവസത്തേക്കുള്ള രണ്ട് ലിറ്റർ വെള്ളം, പിന്നെ ഒരു ബാഗുണ്ട്, രണ്ട് ബാഗുണ്ട്, പിന്നെ ഒരു ഇങ്ങനെ ഒരു ട്രോളി ബാഗും ഉണ്ട്. ഇതാണ് നമ്മൾ ട്രിപ്പിന് മെയിനായിട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പോകാൻ പോവുകയാണ്. ഞാനിപ്പോൾ കിട്ടിയിരുന്ന ഡ്രസ്സാണ് പോകുന്നത്. ഫുൾ ദിവസം വീട് ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത്. ഫുൾ എൻജോയ് തന്നെയായിരിക്കും. ഒരു ഹോമി ഫീലാണ് പോകുന്നത്. നമ്മൾ വെയിറ്റുള്ള ഡ്രസ്സൊന്നും വരാതെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനത്തെ ലൂസ് ആയിട്ട് ഡ്രസ്സൊക്കെ ഇരിക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ വണ്ടിക്ക് കാത്തൊക്കെ, വണ്ടി ഇപ്പം വരും. 9 മണിയാകുമ്പോൾ വരുന്നതാണ് പറഞ്ഞത്. ഇപ്പം 8:30 ആയി. ഓട്ടോ നമ്മൾ വിട്ടിരിക്കുകയാണ്. ഓട്ടോ കയറി നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് പോവുകയാണ്. നമ്മളിപ്പോ കണ്ണൂർ റെയിൽവേ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ. നമ്മളിത് 3 ബാഗുണ്ട്, ട്രോളി ബാഗുണ്ട്. നമ്മൾ ട്രെയിനിലെ കയറിയിരിക്കുകയാണ്. നമ്മളിലേക്കുള്ള റൂമുണ്ട്. കാർട്ട പഴം തണുപ്പ് ചാർജ് കുത്തേണ്ട എഴുതിയുണ്ട്. ഇതോ ഫുൾ ലൈറ്റ് സെറ്റപ്പും എ സിയും. നമ്പർ 74, 75, 76 ആണ്. ഞാൻ മുകളിലത്തെ സ്ഥലം ബുക്ക് ചെയ്തു. അച്ഛനെൻ്റെ ഇവിടെ, അമ്മേൻ്റെ ഇവിടെ. നമ്മളെ മംഗലാപുരം ജംഗ്ഷൻ, മംഗലാപുരം കാട് ജംഗ്ഷൻ. എവിടെ എത്തി? മംഗലാപുരത്താണ് ജംഗ്ഷൻ. Okay, good day guys.
അച്ഛൻ്റെ അടുത്ത് കാർബാർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഞാൻ വലിയൊരു ഉറപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത് തന്നെ. ഞാൻ ട്രെയിൻ എന്തോ സ്റ്റേഷനിൽ നിർത്തിയിട്ടല്ല ഇപ്പം അങ്ങോട്ട് മിസ്സാണ്. വടോദര സ്റ്റേഷൻ വിട്ടിരിക്കുകയാണ്. ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ടായി. ലോകർ ഒറക്കല വടോദര. ജംഗ്ഷനാണ് വടോദര ജംഗ്ഷൻ. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനത്തെ അമ്പലങ്ങളുണ്ടാവും. ഇതൊരു സ്റ്റേഷൻ ആട്ടോ, റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ചെറിയ കുഞ്ഞു കുഞ്ഞേക്കത്, ഈ കാരണം റെയിൽവേ സ്റ്റേഷൻ. ഇത് റെയിൽവേ സ്റ്റേഷന്റെ പേരെന്താന്ന്? രത്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ പാസ് ചെയ്യണം. രത്ലം മധ്യപ്രദേശ് അല്ലേ ഒരു മധ്യപ്രദേശ്. ഇവിടെ എല്ലാം എത്താം. ഇങ്ങനെ രാത്രി ഒരുപാട് ആവുന്ന ലോബിയിൽ പോയി.
നമ്മൾ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നിസാമുദ്ദീനിലേക്ക്. എന്തൊക്കെ ഇപ്പൊ ബിൽഡിംഗ് എല്ലാം കാണാൻ തുടങ്ങിയത്, ഫ്ലാറ്റൊക്കെ കാണാൻ തുടങ്ങി. ഡൽഹി നിസാമുദ്ദീൻ ബസ് റെയിൽവേ സ്റ്റേഷൻ ആട്ടെ ഈ കാണുന്നത്. വേണ്ട, വീഡിയോക്കെ ഒന്നും ക്വാളിറ്റി ഇല്ലാത്ത, അതാ ഞങ്ങള് രാത്രി ഇറങ്ങുന്നത്. വാട്ട് ഇസ് ദാറ്റ് പട്ടികസ്? നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്തോണ്ടിരുന്ന ട്രെയിനായിരുന്നു. കണ്ണൂരിൽ നിന്ന് ഡൽഹി വരെ എത്തി. നമ്മളിപ്പം നമ്മളൊരു ടാക്സി പിടിച്ച് പോവാണ്. റൂമിലേക്ക് നമ്മൾ പോവാണിപ്പം. റൂം എടുത്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടാക്സി പിടിച്ച് തന്നെ പോവാൻ നിസാമുദ്ദീൻ. ഡൽഹിൻ്റെ സെൻട്രൽ വശം എന്നാണ് പറയുന്നത്.